കൊതുകു നിവാരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ബയോളജിസ്റ്റ് തസ്തികയിൽ വടക്കൻ കേരളത്തിൽ ആളില്ല. കഴിഞ്ഞ 5 വർഷമായി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത ഡെങ്കിപ്പനിയുടെ കണക്കുകൾ ആരോഗ്യവകുപ്പിന് പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ മലമ്പനിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു. മലമ്പനി ഡെങ്കിപ്പനി കേസുകൾ വ്യാപകമായത് ഏറെ ആശങ്കയോടെ എടുക്കുന്നുവെന്നും കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയിരുന്നു. വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയും നിരവധി തവണ ജില്ല സന്ദർശിച്ച് കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതുമാണ്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട ചുമതലയുള്ള സീനിയർ ബയോളജിസ്റ്റ് തസ്തികയിൽ 1 വർഷമായി ആളില്ല. പോസ്റ്റിൽ ആളില്ല എന്നുള്ളത് ശരിയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 നമ്മൾ അധിക ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു അധിക ജോലി ഉണ്ടെന്നുള്ളത് കവിഞ്ഞ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ വർക്കുകളൊന്നും തന്നെ സഫർ ചെയ്യുന്നില്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലും പകർച്ചപ്പനി വ്യാപകമായിരുന്നു. ഈ ജില്ലകളിൽ കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ബയോളജിസ്റ്റ് തസ്തിക കഴിഞ്ഞ 5 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്ത് അസിസ്റ്റന്റ് എൻഡമോളജി തസ്തികയുള്ള 8 ജില്ലകളിൽ 5 ഇടത്തും ആളില്ല. ഇവനാണ് പിന്നീട് കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ബയോളജിസ്റ്റുകൾ ആയി മാറുന്നത്. പകർച്ചപ്പനി നിവാരണ പദ്ധതി സംസ്ഥാനത്ത് വളരെയധികം ഊർജിതമാണെന്ന് അവകാശപ്പെടുമ്പോഴും കൊതുകു നിവാരണ പദ്ധതി ഏകോപിപ്പിക്കേണ്ട തസ്തികയിൽ ആളില്ലാത്തത് വലിയ ആശങ്കയാവുന്നുണ്ട്. കോഴിക്കോട് നിന്ന് സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്.